നമസ്കാരം ഊട്ടി കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ ദുരൂഹതകളിൽ നിന്ന അന്വേഷണ റിപ്പോർട്ട് അട്ടിമറി സാധ്യതകളൊന്നുമില്ലെന്ന അന്വേഷണ റിപ്പോർട്ടാണ് കരനാവിക വ്യോമസേനകളുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് ഹെലികോപ്റ്റർ പറത്തിയിരുന്നവർക്ക് പ്രതികൂല കാലാവസ്ഥയിൽ സ്ഥലവും സാഹചര്യവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നതാകാമെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അട്ടിമറി ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിക്കും വിധമാണ് കരുനാവിക വ്യോമസേനകളുടെ ഏവിയേഷൻ വിഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം റിപ്പോർട്ട് വൈകാതെ സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു അപകടത്തിൽ ബിപിൻ റാവത്തും ഭാര്യയും ഒപ്പമുണ്ടായിരുന്ന മുഴുവൻ ക്രൂ അംഗങ്ങളും മരിച്ചത് സേനയ്ക്ക് ഞെട്ടലുളവാക്കുന്നതായിരുന്നു കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നടത്തിയ ഫോറൻസിക് പരിശോധന ഫ്ലൈറ്റ് റെക്കോർഡർ കോപ് വോയിസ് റെക്കോർഡർ തുടങ്ങിയവയും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു യാത്രയ്ക്ക് മുന്നോടിയായി നടന്ന സംഭവങ്ങളും കോപ്റ്ററിന്റെ സാങ്കേതിക വിശദാംശങ്ങളും കാലാവസ്ഥയും പഠിച്ചതിനു ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഡിസംബർ എട്ടിനായിരുന്നു രാജ്യത്തെ ഒട്ടാകെ നടക്കിയ സംഭവം ഉണ്ടായത് ഊട്ടിയിലെ ഒരു സ്കൂളിലെ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി സി ഡി എസ് മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഭാര്യ ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്തുള്ള കുനൂരിൽ തകർന്നു വീണത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന പതിമൂന്ന് പേരും മരണപ്പെട്ടിരുന്നു ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ അഞ്ചു പേർ അപകടം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ മരണപ്പെടുകയായിരുന്നു വ്യോമസേനയുടെ എം ഐ പതിനേഴ് വി ഫൈവ് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിലെ സുലൂർ വ്യോമസേന താവളത്തിൽ നിന്ന് വെല്ലിംഗ്ടൺ കന്റോൺമെന്റിലെ ഡിഫൻസ് സർവീസസ് കോളേജിലേക്ക് പോവുകയായിരുന്ന സംഘം ഡൽഹിയിൽ നിന്ന് അപകട ദിവസം രാവിലെയാണ് ബിപിൻ റാവത്തും സംഘവും പ്രത്യേക വിമാനത്തിൽ സുലൂർ വ്യോമ കേന്ദ്രത്തിൽ എത്തിയത് പക്ഷേ കനത്ത മഞ്ഞു കാരണം കോളേജിന് സമീപം ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് സുലൂരിലേക്ക് മടങ്ങുകയായിരുന്നു ഏകദേശം പന്ത്രണ്ട് ശേഷം കുലൂരിലെ കട്ടേരി ഫാമിന് സമീപത്തേക്കായി ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു ബിപിൻ റാവത്ത് ഭാര്യ മധുരിക റാവത്ത് എന്നിവർക്ക് പുറമെ ബ്രിഗേഡിയർ എൽ എസ് ലിഡർ ലഫ്റ്റനന്റ് കേണൽ ഹർജീന്ദർ സിംഗ് എൻ കെ ഗുരുസേവക് സിംഗ് എൻ കെ ജിതേന്ദ്രകുമാർ ലാൻസ് നായിക് വിവേ കുമാർ ബി സൈ തേജ ഹവീൽദാർ സത്പാൽ എന്നിവരാണ് ഹെലികോപ്റ്ററിൽ ബിപിൻ റാവത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചിലർ സംഘത്തിൽ മലയാളി സൈനികൻ പ്രദീപ് കുമാറും ഉണ്ടായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്